യോനോ എസ് ബി ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് ഇനി മുതൽ ബാങ്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറുള്ള സിം കാർഡ് ഉപയോഗിക്കുന്ന ഫോണിൽ മാത്രമേ യോനോ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് യോനോ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ യോനോ ലൈറ്റ് എസ് ബി ആപ്പിൽ സിം വെരിഫിക്കേഷൻ ചെയ്യുന്ന വീഡിയോ ഈ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് യോനോ ലൈറ്റ് അപ്ഡേറ്റ് ചെയ്തവർക്ക് യോനോയിൽ ഈ വീഡിയോ കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. യോനോ ലൈറ്റ് ഉപയോഗിക്കാത്തവർക്കും യോനോ ആപ്പ് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ പറ്റാത്തവർക്കും ഇവിടെ കാണിക്കുന്ന പോലെ സിം വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എസ് ബി യുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും മറ്റു ബാങ്കുകളെ സംബന്ധിച്ച സംശയങ്ങൾക്കുള്ള വീഡിയോകളും നമ്മുടെ ചാനലിൽ നിന്നും ലഭിക്കുന്നതാണ്. കഴിയുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യോനോ ആപ്പ് മൊബൈലിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. ഞാനിവിടെ നേരത്തെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലൊരു പേജിലേക്കായിരിക്കും ആദ്യമായി കടന്നു വരുന്നത്. അത് മുൻപ് നമുക്കില്ലാത്തതാണ്. അതായത് മെസ്സേജൊക്കെ അലോ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിലുള്ള രണ്ട് സിമ്മിൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ എസ് ബി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിം ഏതാണോ ആ സിം നിങ്ങൾ സെലക്ട് ചെയ്യുക. സിം വൺ ആണെങ്കിൽ വൺ, ടു ആണെങ്കിൽ ടു. അപ്പോഴേക്കും ആ സിം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഏറ്റവും പുതുതായി വന്നിട്ടുള്ള ഒരു അപ്ഡേഷനാണ്. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ഫോണിൽ മാത്രമേ, സിം ഇട്ടിട്ടുള്ള ഫോണിൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇനി ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ എഴുതി കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ എസ് എം എസ് പോകുന്നതിന് വേണ്ടി നമ്മുടെ ഫോണിലൊരു മിനിമം ബാലൻസ് അല്ലെങ്കിൽ എസ് എം എസിൻ്റെ ഏതെങ്കിലും ഒരു ആക്റ്റീവ് പ്ലാൻ നമ്മൾ ചെയ്തിരിക്കണം. അതിനുശേഷം സിം സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത് കാണാം. ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് അപ്പോഴേക്കും നമ്മൾ ഫോണിലൊരു എസ് എം എസും വന്നിട്ടുണ്ടാവും. നമുക്കിവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ പേജ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഇവിടെ വെരിഫൈ ആയിട്ടുണ്ട്. അതായത് നമുക്ക് അക്കൗണ്ട് ഉണ്ട്, എസ് ബി ഐയിൽ അക്കൗണ്ട് ഉണ്ട്, നമ്മൾ സെലക്ട് ചെയ്ത സിമ്മിൽ നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടണൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യോനോ എസ് ബി ഐയുടെ യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴെ എൻ്റർ പാസ്വേഡ് എന്നുള്ളിടത്ത് പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെഫറൽ കോഡ് എന്ന് പറയുന്നിടത്ത് നിങ്ങളൊന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. അതിനുശേഷം താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു എസ് എം എസ് വരും. അതിലൊരു ഒ ടി പി ഉണ്ടാവും. ആ ഒ ടി പി ഇതാ ഇവിടെ മുകളിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എം പിൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ എഗ്രി ചെയ്യുക. അതിനുവേണ്ടി അവിടെ ഒരു ടിക്ക് മാർക്കുണ്ട്. അതിലൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എം പിൻ സെറ്റ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ അറിയാം, നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിക്കാതെ ലോഗിൻ ചെയ്യുന്നതിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ആ എം പിൻ കൂടെ അവിടെ രണ്ട് പ്രാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാണുന്ന താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം നമ്മൾ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായി. അതായത് നമ്മൾ നേരത്തെ യോനോ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്കാണ് ഈ സിം വെരിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇത്തരത്തിൽ നമുക്ക് യൂസർ ഐ ഡി പാസ്വേഡ് അല്ലെങ്കിൽ എം പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ പഴയതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അതായത് നമുക്ക് കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മുകളിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് ഓപ്ഷൻസ് മാറ്റിയിട്ടുണ്ട്. സാധാരണ ഉപയോഗിക്കുന്നത് പോലെ നമുക്കിനി യോനോ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.